ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യ പ്രേക്ഷകരെ, വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും സഹായിക്കാമെന്ന വാഗ്ദാനം നൽകി കടന്നുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്രകാരം സഹായിക്കാമെന്ന വാഗ്ദാനങ്ങൾ നൽകുന്ന വ്യക്തി ജീവിതങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം പലപ്പോഴും നാം മനസ്സിലാക്കുവാൻ താമസിക്കാറുണ്ട്. നാം ഒരു പ്രശ്നത്തിലൂടെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം ഒരു ആശ്വാസ വാക്കുകൾ കേൾക്കുവാൻ ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ അടുക്കൽ വരുന്ന വ്യക്തി ജീവിതങ്ങൾ പറയുന്ന വാക്കുകൾ പലപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുമുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കലിൽ നിന്ന് വരുന്നു. അതെ, നമ്മെ പേർ ചൊല്ലി വിളിച്ചത് ദൈവമാണെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം ഒന്ന് ഉറച്ച് മനുഷ്യരിൽ നിന്നുള്ള സഹായവും മനുഷ്യരിൽ നിന്നുള്ള പുകഴ്ചയും നാം ആഗ്രഹിക്കാതെ ദൈവത്തെങ്കിലേക്ക് ഒന്ന് നോക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 62 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നാം താളടിയായി പോകും. എന്നാൽ ദൈവവചനത്തിൽ വാഗ്ദത്തം തന്ന ദൈവത്തിൽ നാം ഒന്ന് ഉറയ്ക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ ഉയർത്തുമ്പോഴോ താഴ്ത്തുമ്പോഴോ നാം അധികം സന്തോഷിക്കുകയോ അധികം ഭാരപ്പെടുകയോ ചെയ്യാതെ നമ്മെ വിളിച്ച ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ നടക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഓരോ ചുവടുകളും വെക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മെ വിജയകരമായി നടത്തുവാൻ കഴിയുന്ന ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമ്മെ പുകഴ്ത്തുന്നവരുടെ, നമ്മെ അനുഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിൽ യഥാർത്ഥമായി എന്താണ് ഇരിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് അറിയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 4 ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വായ്കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ ഒരു വിളി, ദൈവത്തിന്റെ ഒരു പദ്ധതി താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആരൊക്കെ അതിനെതിരെ നിന്നാലും, ആരൊക്കെ അതിനെ തകർക്കുവാൻ നോക്കിയാലും, അതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു വിജയം പ്രാപിക്കണം എന്നുള്ളതാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യ 100 അപ്പോസ്തോലന്മാരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനം ഇവർ ദേവന്മാർ എന്ന് പറഞ്ഞ് അവരെ ആരാധിക്കാനായി ഓടിക്കൂടി. എന്നാൽ അപ്പോസ്തോലന്മാർ അവിടെ, ഒരിക്കലും അരുത്, ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള സാധാരണ മനുഷ്യർ അത്രേ, ദൈവത്തെങ്കിലേക്ക് തിരിവിനെന്ന് പറയുന്ന ഭാഗം. അല്പം കഴിയുമ്പോ കല്ലുകളെടുത്ത് അവരെ എറിയുന്നതും മരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. എന്തിനേറെ യേശുവിനെ ഹോശന്ന എന്ന് പാടിയ ജനം തന്നെ ക്രൂശിക്ക എന്ന് പറയുന്നതും നാം കണ്ടതാ. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ നമ്മുടെ ഫോക്കസ് യേശുവിലാകണം. നമ്മെ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളുടെ ശബ്ദം കേട്ട് നാം തളരരുത്, നാം അഹങ്കരിക്കരുത്. യേശു എന്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ വിജയം കാണുമെന്ന് ഏത് പ്രതിസന്ധിയെ നോക്കിയും നമുക്ക് പറയുവാൻ കഴിയണം. അപ്പോസ്തല പ്രവൃത്തി 16:16 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോ, യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തിയിരുന്ന വെളിച്ചപ്പാടത്തിയായ ഒരു ബാല്യക്കാരി പൗലോസിന്റെയും ശിഷ്യന്മാരുടെയും പുറകെ നടന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറയുന്ന ഭാഗം. ഇതൊരു ദിവസമല്ല, പല നാൾ ഇത് തുടരുകയാണ്. യഥാർത്ഥത്തിൽ അവൾ പറയുന്നത് ശരിയാണ്. 18 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോ, ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി, അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ താങ്കളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസിനെയും ശിഷ്യന്മാരെയും വിളിച്ചത് ജീവിക്കുന്ന ദൈവമാ. ആയതുകൊണ്ട് തന്നെ ഒരു ഭൂതത്തിന്റെയും അഡ്വർടൈസ്മെന്റ് അഭിഷക്തരായ അപ്പോസ്തോലന്മാർക്ക് ആവശ്യമില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവമാണ് താങ്കളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം. ആരൊക്കെ അഡ്വർടൈസ് ചെയ്താലും, ആരൊക്കെ അഡ്വർടൈസ് ചെയ്തില്ല എങ്കിലും, നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ദേശം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതെ, ദൈവിക പദ്ധതിയുമായി നാം മുന്നേറുമ്പോ ഒരു പിശാചിന്റെയും അഡ്വർടൈസ്മെന്റ് നമുക്ക് ആവശ്യമില്ല. ദൈവരാജ്യം എക്സ്റ്റാബ്ലിഷ് ചെയ്യുവാൻ നാം ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ നമ്മിലൂടെ ദൈവം അത് ചെയ്തെടുക്കും. തീർച്ചയായിട്ടും പൗലോസും ശിഷ്യന്മാരും ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടത്തപ്പെട്ടത് കൊണ്ടാണ് തങ്ങളെ പുകഴ്ത്തുന്ന ആ ബാല്യക്കാരിയെ നിയന്ത്രിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുവാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ശരിയായ ദിശയിൽ വഴി നടത്തുവാൻ മതിയായ
പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം ഒന്ന് മനസ്സിലാക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനു വേണ്ടി നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നാം ഏൽപ്പിച്ചു കൊടുത്താൽ സഹായിക്കാനെന്ന വ്യാജേന കടന്നു വരുന്ന ശക്തികളെ തിരിച്ചറിയുവാനും ഒരു ജയം കൊണ്ടാടുവാനും നമുക്ക് സാധിക്കും. പലപ്പോഴും മറ്റുള്ളവർ നമ്മെ ഉയർത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സന്തോഷം തോന്നിയേക്കാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നമ്മെ ഉയർത്തുന്നതിന് പകരം യേശുവിനെ ഉയർത്തുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടതും നാം ശ്രമിക്കേണ്ടതും. ഇഹലോകത്തുള്ള ഒരു വ്യക്തിയോടും നമുക്ക് ഒരു വൈരാഗ്യമോ ഒരു ദേഷ്യമോ ഇല്ല. എഫിസിയർക്ക് എഴുതിയ ലേഖനം 6:12 അത് വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു വ്യക്തികളോടും ദേഷ്യമില്ല. എന്നാൽ ആ വ്യക്തിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയോട് യേശുവിന്റെ നാമത്തിൽ ചിലത് കൽപ്പിക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, യു ഹാവ് ദ അതോറിറ്റി. യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവജനത്തിനും ദൈവികമായ അധികാരമുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാട്ട് ഈ യേശു ക്രിസ്തുവിലൂടെ വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതെ, നിങ്ങളൊരു അനുഗ്രഹമാകും. നിങ്ങൾ കൈവെക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണും. അധികാരത്തോടെ യേശുവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദൈവവചനം കേട്ട് യേശുവിന്റെ മുമ്പാകെ കടന്നു വരുന്ന ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ മുമ്പിലുള്ള പ്രശ്നങ്ങളെയോ പ്രയാസങ്ങളെയോ കൊണ്ട് ഭാരപ്പെടുകയല്ല, യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ മുന്നേറുവാൻ ഈ ദൈവജനത്തെ സഹായിക്കണം. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങയ്ക്ക്, സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന താങ്കൾ ഒരു അനുഗ്രഹമാകും. യേശുവിലൂടെയുള്ള രക്ഷ, യേശുവിലൂടെയുള്ള സന്തോഷം, സമാധാനം ഇന്നു മുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ താങ്കൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.